അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതലേ അരിസ്റ്റോട്ടൽ നമ്മൾ ഈ നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രം എന്ന് വിളിക്കുന്ന വിഷയങ്ങളെ, ജ്ഞാന വിഷയങ്ങളെ വേർതിരിച്ചെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് അരിസ്റ്റോട്ടല്. അതിൽ ശാസ്ത്രത്തെ വ്യവച്ഛേദിക്കുകയും പ്രകൃതിയും മനുഷ്യനുമായുള്ള ആദിമമായ ബന്ധത്തിൽ പടിപടിയായി പുരോഗമിക്കുന്ന ഒരു ശക്തിയായി മനുഷ്യനെ ആ ശ്രേണിയുടെ ഉയർന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രതിഷ്ഠിച്ചപ്പോൾ പോലും പ്രകൃതിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒന്നായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിക്ക് മുകളിൽ ആധിപത്യമുള്ള ഒരു ഒരു ശക്തിയായിട്ട് മനുഷ്യനെ വാസ്തവത്തിൽ അരിസ്റ്റോട്ടിൽ കാണുന്നില്ല. ഇത് പിന്നീട് സംഭവിച്ചത് മധ്യയുഗങ്ങളിൽ സെയിൻ്റ് അഗസ്റ്റിൻ്റെയും തോമസ് അക്വിനാസിൻ്റെയും ഒക്കെ മതാത്മക ചിന്തയുടെ കൂടി ഫലമായിട്ടാണ്. വിചിത്രമായൊരു കൂടിക്കലറിലൂടെ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ ജീവശ്രേണിയിൽ ഉയർന്ന സ്ഥാനത്താണ്, പ്രകൃതിയും മനുഷ്യനും ഉൾപ്പെട്ട ഒരു ബന്ധവ്യവസ്ഥയ്ക്കുള്ളിൽ ഉച്ചസ്ഥാനത്താണ് മനുഷ്യൻ എന്നതിൽ നിന്ന് മനുഷ്യനെ എന്താ പറയുക, ഒരു ദേവാംശ സംഭൂതൻ, ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയ ഒന്ന് എന്ന നിലയിൽ മനുഷ്യനെ ഉയർത്തുകയും മനുഷ്യന് കീഴ്പ്പെട്ടതാണ് പ്രകൃതി ഇതര ജീവജാലങ്ങൾ എന്ന് വരുത്തുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ മതാത്മക ചിന്തയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യസ്തമായി വന്ന ഒരു ഒരു തിരിവാണെന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ ആ വിച്ഛേദം പിന്നെ ഒരിക്കലും പോയിട്ടില്ല. ഇപ്പോഴും നമുക്ക് എന്താ പറയുക, ഈ വിച്ഛേദത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ജീവിതബോധ്യത്തിൽ അതൊന്നുമില്ലല്ലോ. റെയ്മണ്ട് വില്യംസ് രസമുള്ള ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം കീവേഡ്സ് എന്ന പുസ്തകത്തിൽ നേച്ചർ എന്നതിനെ കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നമ്മൾ ധരിക്കുക, അല്ലാതെ നമ്മളാണ് എന്നൊരിക്കലും ധരിക്കില്ലല്ലോ. ഇപ്പൊ മനസ്സ്, ആത്മാവ് എന്നൊക്കെ കേട്ടാൽ അത് പുറത്തല്ല. മനസ്സെന്ന് കേട്ടാൽ നമുക്ക് നമ്മുടെയാണ്, ആത്മാവ് നമ്മുടെയാണ്, എന്തോന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമ്മളാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ പ്രകൃതി എന്ന് കേട്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പ്രകൃതി കാണാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നിൽ കടപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ കാട്ടിൽ പോകണം. അങ്ങനെ കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം പോയിട്ടാണ് നമ്മളൊക്കെ പ്രകൃതി സ്നേഹികളായിട്ട് ജീവിക്കുന്നത് തന്നെ. ഇത് ഈ വിച്ഛേദത്തിന്റെ തുടർച്ചയാണ്. അത് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ബി എസ് വാര്യര് നടത്തിയൊരു നിരീക്ഷണം എനിക്ക് രസമായിട്ട് തോന്നി. എവറസ്റ്റിൻ്റെ മുകളിൽ 5 മിനിറ്റ് കയറി നിന്നതിന് ശേഷം പറയുക, എവറസ്റ്റ് കീഴടക്കിയെന്ന. തിരിച്ചിറങ്ങണ വഴി ഉരുണ്ടു വീണ് മരിച്ചു പോയിട്ടുണ്ടാവും. കയറാൻ പോയ വഴിക്കും ധാരാളം പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വാക്ക് ഇതാണ്, കീഴടക്കി എന്നാണ്. അത് ഈ പ്രകൃതി മനുഷ്യ ബന്ധത്തിലെ ഒരു ഒരു വിച്ഛേദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിച്ഛേദം അരിസ്റ്റോട്ടിലിയൻ ആയ ഒരു ജ്ഞാനസങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും അരിസ്റ്റോട്ടിലിയൻ ജ്ഞാനസങ്കല്പത്തെ, പ്രകൃതി മനുഷ്യ സങ്കല്പത്തെ, സങ്കല്പത്തിലേക്ക് ഈ പറയുന്ന മതാത്മക യുക്തിയെ സന്നിവേശിപ്പിച്ച് ദൈവശക്തിയാൽ പ്രകൃതിക്ക് മുകളിൽ ആധിപത്യത്തിന് ഉടമാവകാശമുള്ളവരായിട്ട് മനുഷ്യരെ സങ്കല്പിക്കുന്നത് അഗസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സെൻറ് തോമസ് അക്വിനാസിൻ്റെയും ഒക്കെ ചിന്തകൾ വഴിയാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ മതത്താലോ സമൂഹത്താലോ ഒന്നും യാതൊരു നിലയ്ക്കും സ്വാധീനിക്കപ്പെടാത്തതല്ല കേട്ടോ ഈ പറയുന്ന നമ്മുടെ തന്നെ പ്രകൃതി ബോധം. നമ്മൾ ഇത് പിന്നെ തുടർന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡിവൈഡായി. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്ന വിഷയി എന്ന നിലയ്ക്ക് ഞാനും, എൻ്റെ നോട്ടത്തിന് വിധേയമാകുന്ന വസ്തു എന്ന നിലയ്ക്ക് ലോകവും. അതുകൊണ്ട് ലോകയാഥാർത്ഥ്യം അപ്പുറത്തുണ്ട്, കാണുന്ന ഞാൻ ഇപ്പുറത്തുണ്ട്. എനിക്ക് നോക്കാനും അളക്കാനും എണ്ണിത്തിട്ടപ്പെടുത്താനും ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന ഒന്നാണ് പ്രകൃതി എന്ന നിലയിൽ പ്രകൃതിയെ ഒരപരരൂപമായി കാണുന്ന, ഒരപരസ്ഥാനമായി കാണുന്ന യുക്തിക്ക് വാസ്തവത്തിൽ ആധുനികതയിൽ തുടർച്ചയുണ്ട്. ആ തുടർച്ച, അല്ല ആ യുക്തി ആധുനികതയിൽ പൊടുന്നനെ പിറവിയെടുത്തതല്ല. അതിന് മതപരമെന്നോ ചരിത്രപരമെന്നോ വിളിക്കാവുന്ന വേരുകളുണ്ട്. ആ വേരുകൾ രൂപം മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടതല്ല ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. കാർട്ടീഷ്യൻ വിഭജനം എന്ന് പറയുമല്ലോ, ഡെക്കാർത്ത് കൊണ്ടുവരുന്ന ചിന്തിക്കുന്ന ഞാനും എനിക്ക് പുറത്തുള്ള ലോകവും, ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം എന്ന് പറയുന്ന, അങ്ങനെ ഈ ദ്വന്ദ്വ എന്ന നിലയ്ക്ക് പ്രകൃതിയെ കാണുന്ന ഈ യുക്തി വാസ്തവത്തിൽ
ഈ അരിസ്റ്റോട്ടലിയനായ ഒരു യുക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രപഞ്ച പ്രകൃതി സങ്കല്പത്തിലേക്ക് കൂടിക്കലർന്ന മതാവബോധത്തിൻ്റെ കൂടി ഫലമായിട്ടുണ്ടായതാണെന്നും അത് ആധുനികമായ സമൂഹത്തിലും തുടരുന്നുണ്ടെന്നും ഒരുപക്ഷെ ഇപ്പോഴും പോയിട്ടില്ല എന്നും നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം മലയാളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചൂഷണം എന്നുള്ള വാക്ക് നെഗറ്റീവായ സൂചനകളില്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു സന്ദർഭമേ ഉള്ളൂ. അത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോഴാണ്. അല്ല, തൊഴിലാളിയെ മുതലാളി ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, എല്ലാ ചൂഷണവും തെറ്റാണ്. പക്ഷെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുള്ളതായിട്ട് തോന്നില്ല. കാരണം ചൂഷണം ചെയ്യാനുള്ളതാണ് എന്നതാണ് ഒരു മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്. മോഡേൺ മാത്രമല്ല, അതിന് വേരുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞു വന്നേ. ഈ വേരുകൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയണമെന്നൊന്നുമില്ല, പക്ഷേ ഈ വേരുകൾ നിലനിൽക്കുന്നുണ്ട്.